ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. കാര്യം ആ തിരക്കുകളുടെ ഒരു സമയമായിരുന്നതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിൻ്റെ വർക്കെല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടായിടാറ്. ഇനി വേറെ പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കാരോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ തന്നെ പഠിച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. കാര്യം ഒരു മാസത്തെ ഫലം തന്നെ പറയണമെങ്കിൽ നമ്മളതിന് മണിക്കൂറുകളെടുത്ത് അതിനുവേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് ഓരോ നാളിൻ്റെയും ഓരോ കൂറിൻ്റെയും ഫലങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു സമയവും സാഹചര്യവും കിട്ടാതെ വന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നത്. ഇനിയും ബ്രേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം നമുക്ക് 2022 ഈ കർക്കിടക മാസത്തെ ഫലങ്ങൾ, 1197 കർക്കിടക മാസം ഓരോ കൂറുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള അനുഭവങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത്. മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് സൂര്യൻ നാലാം ഭാവത്തിലാണ് നിൽക്കുക. അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കർക്കിടക മാസം പിറക്കുന്നതോടുകൂടിയിട്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനും ശരീരസുഖം കുറയാനുമുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആലോചനക്കുറവ്, അശ്രദ്ധ, ഇതുമൂലം ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയണം. എന്നാലൊരു മാസം പകുതിയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ട് നമുക്ക് സ്ഥാനനേട്ടം, ശത്രുനാശം, ആരോഗ്യം, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയണം. പിന്നീട് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമുള്ള ഒരു സമയമാണ്. വളരെ സൂക്ഷ്മതയോടെ ഇടപാടുകളൊക്കെ നടത്തണം. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒന്നും വേഗത്തിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഏത് കാര്യത്തിലും ഒരു മന്ദഗതി നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുകയും ചെയ്യും. എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് പണം കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ തെളിയാനിടയുണ്ട്. കുടുംബത്തോടൊപ്പം നമുക്ക് സമയം കൂടുതൽ ചെലവഴിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ സംഭാഷണത്തിലെ ചില അസ്വസ്ഥതകളോ കലഹമോ ഒക്കെ ഉടലെടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല ഈ ഒരു മാസം. കടബാധ്യതകൾ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. കുടുംബത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ബാധ്യതയും നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ വന്നുചേരുകയും ചെയ്യും. അതുപോലെ തന്നെ വാഹനം, വീട് ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് മേടക്കൂറുകാർക്ക്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അവിചാരിതമായിട്ടുള്ള രോഗക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. മധ്യപ്രായം പിന്നിട്ടവർ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊതുവേ പ്രണയിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങളൊരു മന്ദഗതി പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. വിവാഹാദി വിഷയങ്ങളിലും കുറച്ച് കാലതാമസം മേടക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ദേവി സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, സുബ്രഹ്മണ്യൻ തുടങ്ങിയ ദേവന്മാർക്ക് വഴിപാടുകൾ കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണമുണ്ടാവും. അതുപോലെ തന്നെ 12 ഭാവത്തേക്കുന്ന വ്യാഴപ്രീതിക്കായിട്ട് വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ തൊഴുതിട്ട് തുളസിമാല, പാൽപ്പായസമൊക്കെ നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. നിത്യേന കുറച്ച് അഷ്ടാക്ഷരം ജപിക്കുക, ഓം നമോ നാരായണായ മന്ത്രം നിത്യേന ജപിക്കുന്നതും നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നീട് എടവക്കൂറാണ്. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിലും ആദ്യ പകുതിയായിരിക്കുന്ന എടവക്കൂറുകാർക്ക് സൂര്യൻ 3 ഭാവത്തിലാണ്. ഇവർക്ക് സ്ഥാനമാനം, ശത്രുനാശം, ആരോഗ്യം എന്നിവയൊക്കെ അനുഭവപ്പെടുന്ന കാലമാണ്. മനസ്സിന് ആനന്ദകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദീർഘനാളായിട്ട് ചിന്തിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങൾ സാധിക്കുന്നതിനും ഇടവരാം. ഏത് മേഖലയിലും ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ഫലം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഏത് ജോലിയും ചെയ്യുന്നതിനുള്ള മനസ്സും ഇവർക്കുണ്ടാകും. ധനകാര്യങ്ങളിൽ ഗുണകരമായിട്ടുള്ള പരിണാമങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ പ്രവൃത്തി മേഖലകളിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യത വരും. ഏതുവിധ ശ്രമത്താലും വിജയം ലഭ്യമാവുകയും ചെയ്യും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കാനിടയാവും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും.
കച്ചവടക്കാർക്ക് തങ്ങളുടെ പ്രവൃത്തി മേഖല വിപുലീകരിക്കുന്നതിന് സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബിസിനസ്സും കുറച്ച് കൂടുതൽ വിജയപ്രദമായിട്ട് വരുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനേതരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പഠിക്കാനുള്ള സാഹചര്യവും വരാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വലിയ ഒരു അസ്വസ്ഥതയുടെ ആവശ്യം ഉണ്ടാകില്ല. രോഗശമനങ്ങളൊക്കെ കൈവരിക്കാൻ സാധ്യത വരും. എന്നാലും നമ്മൾ ശ്രദ്ധ കൈവിടാൻ പാടില്ല. മധ്യപ്രായം പിന്നിട്ടവർ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവേ പ്രണയകാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയവിവാഹ സാധ്യതയും കാണുന്നുണ്ട്. നൂതന പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നമ്മൾ ശിവായ ജപം നിത്യേന വേണം. കണ്ടകശ്ശേരി കാലമായതുകൊണ്ട് ശാസ്താവിന് നീരാജനം നടത്തുന്നതും വളരെ അനുഭവങ്ങളെ ഉണ്ടാക്കിത്തരും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ തൊഴുത് നീരാജനം നടത്തുന്നത് വളരെ ഗുണമായിരിക്കും ഈ മാസം. പിന്നീട് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർക്ക് മകയിരം അവസാന പകുതി, തിരുവാതിര പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ സൂര്യൻ ധനസ്ഥാനത്താണ്, രണ്ടാം ഭാഗത്തിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ധനനാശം, രോഗാരിഷ്ട ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും പറ്റും. ജോലിയിൽ മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും കഴിയും. കഠിനാധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളും ഉണ്ടാവും. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. പുതിയ കച്ചവടങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയമല്ല. പ്രവർത്തന രംഗത്ത് പാഴ്ചിലവുകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നൂതനമായിട്ടുള്ള ആശയങ്ങൾ സാവധാനം ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ട കാലമായിരിക്കും. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ മാസം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാലവുമായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ സാമാന്യമായിട്ട് തൃപ്തികരമായിരിക്കുന്ന കാലമായിരിക്കും. മധ്യപ്രായം പിന്നിട്ടവർ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. നാഡീമർമ്മ സംബന്ധമായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ഒരു രണ്ടാമത്തെ പകുതിയിൽ കണ്ണിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ, കണ്ണിന് അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്രണയകാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രണയിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രണയ സംബന്ധമായ ലക്ഷ്യങ്ങൾ, തീരുമാനങ്ങളിലെത്താനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സന്ദർഭമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. മിഥുനക്കൂറുകാരെ വ്യാഴപ്രീതികരമായിട്ടുള്ള വിഷ്ണുവിന് ദർശനം നടത്തി, വ്യാഴാഴ്ച ദർശനം നടത്തിയിട്ട് തുളസിമാല പാൽപ്പായസമൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് രണ്ടാം ഭാവത്തിലെ ആദിത്യം നിൽക്കുന്നതുകൊണ്ട് ശിവനെ ദർശനം നടത്തണം. അത് ഞായറാഴ്ച ശിവനെ ദർശനം നടത്തിയിട്ട് കൂവളമാല, ധാര, പിൻവിളക്ക് മുതലായ വഴിപാടുകളൊക്കെ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിത്തരും. പിന്നീട് കർക്കിടകക്കൂറാണ്. പുണർന്നം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രക്കാരായിരിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് ജൂലൈ മാസത്തിലെ സൂര്യൻ ജന്മത്തിൽ തന്നെ നിൽക്കുന്ന കാലമാണ്. യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കും. ധനപരമായ കാര്യങ്ങളും പൊതുവെ അനുകൂലമായിരിക്കും. ധനമിടപാടുകളൊക്കെ ശ്രദ്ധിച്ച് നടത്തേണ്ട കാലമാണ്. ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിച്ചവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും. എന്നാൽ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക നിക്ഷേപമൊന്നും വേണ്ട ഈ സമയത്ത്. അതുപോലെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ ഏത് കാര്യത്തിനും ഉണ്ടാകുന്ന കാലമായിരിക്കും. ബിസിനസ്സിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. മാസത്തിൻ്റെ രണ്ടാം ഭാഗത്താണ് കൂടുതലായിട്ടുള്ള നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകുക. പുതിയ മേഖലകളിലേക്കൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനൊക്കെ സാധിക്കുന്ന കാലമായിരിക്കും. അതുപോലെ പാഴ്ചിലവുകൾ ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടാകുക, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിവൃദ്ധിയുണ്ട്. അസ്വസ്ഥതകളുള്ളവർക്ക് അതിന് ശമനം ഉണ്ടാകുന്ന കാലമായിരിക്കും. മധ്യപ്രായക്കാർ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം. പൊതുവേ പ്രേമകാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നൂതന പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യത ഉണ്ടാവാം. എന്നാൽ സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പ്രണയവിഷയത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള സാഹചര്യവും ചിലപ്പോൾ ഈ മാസം ഉണ്ടാകാനുള്ള കർക്കിടമാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങളിലും അധികം വൈകാതെ തീരുമാനമൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. പിന്നീട് ചിങ്ങക്കൂറാണ്.
മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗമാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ 12 അതിനാൽ കാര്യങ്ങളിൽ വിജയം, ജോലിയിലെ ഉയർന്ന സ്ഥാനനേട്ടം ഇതൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. ചിങ്ങൻ രാശിക്കാരെ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. കാരണം ഇവർക്ക് പലപ്പോഴും വിപരീത ഫലങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ്. അലസത കഴിവതും ഒഴിവാക്കേണ്ട ഒരു കാലമാണ്. അതുപോലെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കാണുന്നതെങ്കിലും അശ്രദ്ധയോ ആലോചനക്കുറവോ നിമിത്തം പ്രയാസങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഷെയറിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ലാഭത്തിലെത്താനുള്ള സാധ്യത ഈ മാസം പറയണം. കുടുംബത്തിലും സ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. വരുമാനത്തിലും സ്വല്പം വർധനമൊക്കെ ഉണ്ടാകും. ജോലിയിലും അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടേ തീരുമാനങ്ങൾ എടുക്കാവൂ. വല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അപകൃത്തിച്ചത് ചാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള അവസരവും ചിലപ്പോൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാവും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം സാമ്പത്തിക നഷ്ടം, സ്ഥാനചലനം, ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു കാലമായിരിക്കും. ഉദരവൈഷമ്യ സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. മറ്റ് അസ്വസ്ഥതകളുള്ളവർ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രണയകാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന കാലമായിരിക്കും. നൂതനമായിട്ടുള്ള പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവേ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ കടന്നു പോകും. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. പ്രണയകാര്യങ്ങളിലും സാഫല്യമുണ്ടാവും. വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നീട് കന്നിക്കൂറുകാരാണ്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം, ഇത് ചേരുന്ന കന്നിക്കൂറുകാർക്ക് സൂര്യൻ 11 ഭാവത്തിലാണ്. അതിനാൽ മാസം മുഴുവൻ നല്ല ഫലങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യസിദ്ധി ഉണ്ടാകാം, ഇഷ്ടലാഭങ്ങളുണ്ടാവാം, ശരീരസുഖം കിട്ടാനുള്ള ഇടയുണ്ടാകാം, കാര്യങ്ങളിലൊക്കെ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടാവാം, സ്ഥാനനേട്ടം ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. ജോലി രംഗത്തും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഉള്ള സാഹചര്യവും ഉണ്ടാവും. അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരും. കന്നിരാശിക്കാർക്ക് വ്യാഴം അനുകൂല ഭാവത്തിലാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിലനിൽക്കുന്ന മന്ദത ഇല്ലാതാകുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും അവസരമുണ്ടാകും. സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിലെ വലിയ ഉയർച്ചയും പുരോഗതിയൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലമാണ്. ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കുന്നതിനും സാഹചര്യം ഉണ്ടാവും. സന്താനലബ്ധിക്കുള്ള സാധ്യതയും ഈ മാസം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അസുഖങ്ങളുള്ളവർക്ക് ശമന സാധ്യതയുണ്ട്. മധ്യപ്രായമെത്തിയവർ കൂടുതലായിട്ടും ശ്രദ്ധ പാലിക്കുന്നത് വളരെ നല്ലതാണ്. പ്രണയകാര്യങ്ങളിലും പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിരിക്കും. ഏത് രീതിയിലും നമ്മുടെ ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഇത്. വിവാഹാദി കാര്യങ്ങളിലും വൈകാതെ തീരുമാനം ഉണ്ടാകുന്ന കാലമായിരിക്കും. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്ന, ശനിയാഴ്ച വഴിപാടുകൾ നടത്തുന്നതാണ്. മഹാവിഷ്ണു പ്രീതിക്കായിട്ടുള്ള വ്യാഴാഴ്ചകളിൽ പാൽപ്പായസവും തുളസിമാലയൊക്കെ നടത്തുന്നു. ഗണപതിയെ പ്രീതിപ്പെടുത്തി നമ്മുടെ പക്കപ്പുറന്നാൾ ദിവസം ഗണപതിക്ക് ഗണപതി ഹോമം നടത്തുകയോ ഉണ്ണിയപ്പം വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും ഇവർക്ക്. പിന്നീട് തുലാക്കൂറാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് സൂര്യൻ കർമ്മസ്ഥാനത്ത് 10 നിൽക്കുക. കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയുന്ന കാലമായിരിക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതിൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ടാവാം. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമല്ല, ശ്രദ്ധിക്കണം. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇവരെ തേടിയെത്തുമെന്നുള്ളതിന് സംശയമില്ല. ബിസിനസ്സുകാരെ വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടങ്ങൾ, പാഴ്ചിലവുകൾ ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ മന്ദതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. തലവേദന, മൈഗ്രെയിൻ തുടങ്ങിയ അസ്വസ്ഥതകൾ, അതുപോലെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അലട്ടാനുള്ള സാധ്യതയുണ്ട്.
ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മധ്യപ്രായം പിന്നിട്ടവർ, അതുപോലെ തന്നെ പ്രത്യേക അസുഖങ്ങളുള്ളവർ, ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രണയിക്കുന്ന ആൾക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുക. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകാം. ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കാനും ഇടയില്ല. മനക്ലേശകരമായിട്ടുള്ള ചില അവസരങ്ങളും വന്നു ചേരാം. സംഭാഷണത്തിൽ വേണ്ട കരുതലും മിതത്വവും ശീലിക്കണം. ആലോചനയില്ലാതുള്ള സംസാരം പ്രണയകലഹങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യും. ഇവരുടെ തുലാം രാശിക്കാരുടെ ആറാം ഭാവത്തിൽ വ്യാഴവും ലഗ്നത്തിൽ കേതുവും നിൽക്കുന്ന കാലമാണ്. ഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക, ഉണ്ണിയപ്പൊഴിപാട് നടത്തുക, അതുപോലെ ഗണപതി ഹോമം കഴിക്കുക ഒക്കെ വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ചകളിൽ വഴിപാട്, അത് തുളസിമാല, പാൽപ്പായസമൊക്കെ നടത്തുന്നതും വളരെ നല്ല ഫലങ്ങളെ ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ ഒമ്പതാം ഭാവത്തിലാണ്. അതിനാൽ പൊതുവെ ശരീരസുഖം കുറയാനുള്ള സാധ്യത ഉണ്ടാവും. ധനനഷ്ടത്തെയും നമ്മൾ പേടിക്കണം. രോഗഭീതി നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. മാസം ഒരു പകുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം. ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവാം. കച്ചവട രംഗത്തുള്ളവരെ വളരെ ശ്രദ്ധാജാഗ്രതകൾ വെച്ച് പുലർത്തുകയും വേണം. സാഹചര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യേണ്ടത്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. പാഴ്ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നല്ല ജാഗ്രത ഉണ്ടാവണം. അവിചാരിതമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാദസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും നമ്മളെ അലട്ടാനിടയുണ്ട്. പ്രണയകാര്യങ്ങളിലും തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. മനസ്സിന് ക്ലേശകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാകാം. പ്രണയകലഹമുണ്ടാകാതെ സൂക്ഷിക്കണം. അഭിപ്രായ ഭിന്നതകൾ വാക്കുതർക്കത്തിലെത്താതെ സൂക്ഷിക്കേണ്ട കാലവും കൂടിയായിരിക്കും. സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നതും വളരെ നല്ലതായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് രോഗഭീതി അകലാനായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഞായറാഴ്ചകളിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, അവിൽ നിവേദ്യം ഒക്കെ നടത്തുന്നതും വളരെ നല്ല ഫലത്തെ തരുമെന്നുള്ളതിന് സംശയമില്ല. ഭദ്രകാളി ക്ഷേത്രത്തിലും അതുപോലെ ആറി നിൽക്കുന്ന ചൊവ്വയുടെ കാലമാണ്. ചൊവ്വായും രാഹു ആറിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഭദ്രകാളിക്ക് വഴിപാട് കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കടുംപായസമോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. പിന്നീട് ധനുക്കൂറാണ്. മൂലം പൂരാളം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ധനുക്കൂറുകാർ. ഈ ധനുക്കൂറുകാർക്ക് സൂര്യനെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുക. അതിനാൽ പൊതുവേ ഗുണദോഷ ഫലങ്ങളൊക്കെ പറയണം. വയറുവേദനയും ഭയവും ഒക്കെ ഇവരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. യാത്ര നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാനും ഇടയുണ്ട്. ഭാവിയെക്കുറിച്ച് വളരെ ഭയാശങ്കകളൊക്കെ വരുന്ന ഒരു കാലമാണ്. എങ്കിലും അവരുടെ ആശങ്ക മറ്റുള്ളവരോട് പങ്കുവെക്കത്തില്ല. അതുകൊണ്ട് മനസമാധാനം കിട്ടാതെ നമ്മൾ അലഞ്ഞു നടക്കേണ്ട ഒരു സാഹചര്യമായിട്ടും വരും. ആദ്യ പകുതിയിൽ കുറച്ചേറെ ഗുണഫലങ്ങളുണ്ടാവാം. ധനപരമായിട്ട് എല്ലാ കാര്യത്തിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയൊക്കെ കൈവരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഏത് കാര്യത്തിലും നന്നായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തി വേണം മുന്നോട്ട് പോകാൻ. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊക്കെ അവസരമുണ്ട്. ബിസിനസ്സിൽ മികച്ച മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. പലപ്പോഴും നമുക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ നമ്മളെ മികച്ച ഒരു ബിസിനസ്സൊക്കെ കച്ചവടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കും. സർക്കാർ ജോലിയിലുള്ളവരാണെങ്കിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. യാത്രാക്ലേശവും അലച്ചിലും തൊഴിലിനെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും പ്രശ്നത്തിലാവുന്നതിനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് മികച്ച സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന കാലമാണ്. പഠനേതര വിഷയങ്ങളിൽ ശോഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നൂതനമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾക്ക് ചികിത്സ നടത്തുന്നവർ ഒരു മാറ്റത്തെപ്പറ്റി ആലോചിക്കുന്നതും നല്ലതായിരിക്കും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാം. സർവ്വകാര്യങ്ങളിലും ഗുണാത്മകമായിട്ടുള്ള ഒരു പരിവർത്തനം പ്രണയതാക്കൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും വിവാഹകാര്യങ്ങൾ നടക്കുന്നതിനുമുള്ള സാഹചര്യവും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് മകരക്കൂറാണ്. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയായിരിക്കുന്ന മകരക്കൂറുകാർക്ക് സൂര്യൻ ഏഴിലാണ് നിൽക്കുക.
അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുണ്ടാവാം, യാത്രാക്ലേശങ്ങളുണ്ടാവാം, അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാവാം, വയറുവേദന ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യതയും പറയണം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് വേഗക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമുണ്ട്. മകരം രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. പൊതുവേ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഉണ്ടാകും. എന്നാൽ എല്ലാ ജോലികളും നമുക്ക് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനും സാധിക്കും. ഏത് കാര്യത്തിലും ഭാഗ്യം നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ധനപരമായിട്ട് വളരെ ശ്രദ്ധ വെച്ചു പുലർത്തണം. കർമ്മരംഗത്ത് പരാജയം, നഷ്ടം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാഴ്ചിലവുകൾ വർദ്ധിച്ചു വരുന്നതിന് സാധ്യതയുണ്ട്. പുതിയ മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എങ്കിലും അത് വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടേ ചെയ്യാവും, ഇല്ലെന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ധനപരമായിട്ടുള്ള പുതിയ സംരംഭങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കാനായിട്ട്. ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. അവിചാരിതമായിട്ടുള്ള രോഗവിഷമതകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉദരവൈഷമ്യം, വാദസംബന്ധമായ പ്രയാസങ്ങൾ ഇവയൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നില്ല. വിചാരിക്കാത്ത പല കാര്യങ്ങളിലും തടസ്സങ്ങൾ മാറി ജീവിതം ഒന്ന് സുഗമമാകുന്ന ഒരു കാലമായിട്ട് നമുക്ക് തോന്നും. പ്രേമകാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും പുരോഗതി കൈവരിക. പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. സംസാരം മൂലം ഉണ്ടാകുന്ന കലഹങ്ങൾ ഒഴിവാക്കണം. വിവാഹാദികാര്യങ്ങളിലും വൈകാതെ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും. പിന്നെ കുംഭക്കൂറാണ് ഔട്ടം അവസാന പകുതി. ചതയം പൂരുട്ടാതെ ആദ്യത്തെ മുക്കാൽ ഭാഗമായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് സൂര്യന് ആറിലാണ് നിൽക്കുക. അതിനാൽ കാര്യജയം, ആരോഗ്യം, സ്ഥാനനേട്ടം, കിട്ടാനുള്ള പണം കുറച്ചൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന കാലമായിരിക്കും. കുംഭൻ രാശിക്കാർക്ക് കുടുംബത്തിലും ബിസിനസ്സിലും മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്യുന്നത് ജീവിതത്തിൽ നേട്ടവും സന്തോഷവും കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം നടത്താൻ. പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ ആലോചിക്കുന്ന കാലമാണ്. നഷ്ടങ്ങൾക്കും പ്രവർത്തനമാന്ദ്യത്തിനും സാധ്യത കാണുന്നു. ധനമിടപാടുകളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചില അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനും പലപ്പോഴും പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതയുമുണ്ട്. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന കാലമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കുക. അസുഖങ്ങളുള്ളവരെ ശ്രദ്ധയോടെ പുതിയ ചികിത്സാ രീതികൾ സ്വീകരിക്കുക. മധ്യപ്രായമെത്തിയവരെ വളരെ ജാഗ്രത പാലിക്കുക. പൊതുവേ പ്രണയകാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകാം. അവിചാരിതമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരം മൂലം ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാകാം. തെറ്റിദ്ധാരണ, മനോവേദന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ സംഭാഷണങ്ങളിലെ കരുതൽ, മിതത്വം ഇതൊക്കെ നമ്മൾ ശീലിക്കുകയും വേണം. വിവാഹാദികാര്യങ്ങളിലും ഒരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏഴശനിയുടെ ജന്മശനി കാലമായതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ശനിയാഴ്ച തീർച്ചയായിട്ടും ശാസ്താവിന് നീരാജനം കത്തിക്കുകയോ എള്ളുപായസ് നടത്തുകയോ ചെയ്യണം. ശനിയാഴ്ച ശാസ്ത്ര ദർശനം, ഹനുമാൻ സ്വാമി, ഗണപതി ഇവരെയൊക്കെ ദർശനം നടത്തുക. ഇതൊക്കെ കൊണ്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മകരക്കൂറുകാർക്കും ഏഴശനിയാണ്, അതിനെ വഴിപാട് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മകരക്കൂറുകാരും ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ മറക്കരുത്. പിന്നീട് മീനക്കൂറുകാരാണ്. പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുക. അതിനാൽ പൊതുവേ ശരീരസുഖം കുറയുന്ന കാലമാണ്. സുഹൃത്തുക്കളിൽ ചിലരുമായിട്ടുള്ള വിരോധം, ശത്രുശല്യം, ധനനാശം ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെ കരുതൽ പാലിച്ചാൽ മതി, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീനൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് നല്ല വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു കാലമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മികച്ച നേട്ടങ്ങൾ നമ്മൾ മൂലം ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഭാവിയിലേക്കുള്ള ഏത് തരത്തിലുള്ള സാമ്പത്തിക നിക്ഷേപത്തിലോ ഓഹരികളിലോ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നതിനും പറ്റിയ കാലമായിരിക്കും. സന്തോഷകരമായിട്ടുള്ള മറ്റ് അനുഭവങ്ങളും നമ്മളെ തേടിയെത്താം. ധനപരമായ കാര്യങ്ങളിലെ ഗുണാത്മകമായിട്ടുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കർമ്മരംഗത്തും നമുക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ പ്രവൃത്തി മേഖലകളിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യവും വരാം. പുതിയ സംരംഭങ്ങളൊക്കെ ബിസിനസ്സിൽ തുടങ്ങാനും അനുകൂലമായിട്ടുള്ള കാലമായിരിക്കും. അതിനുള്ള സാഹചര്യം വരാം. ബിസിനസ്സുകാർക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് വഴി തുറക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാം.
ധനമിടപാടുകളിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ട്, രോഗശമന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. ആശ്വാസം, നമുക്ക് പല കാര്യങ്ങളിലും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടാവും. ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മളെ തേടിയെത്തുകയും ചെയ്യും. മധ്യപ്രായമെത്തിയവരൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രണയകാര്യങ്ങൾ കൂടുതലായിട്ട് ഉള്ള ആൾക്കാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രണയ പുരോഗതിയൊക്കെ ഉണ്ടാവും. പ്രേമബന്ധങ്ങളിൽ സാഫല്യങ്ങളിലെത്താനുള്ള സാധ്യത, വിവാഹത്തിലെത്താനുള്ള സാധ്യത ഒക്കെയുള്ള കാലമാണ്. പൊതുവേ നല്ലൊരു അനുകൂലമായിട്ട് പറയാവുന്ന ഒരു കാലമാണ് മീനപ്പുഴക്കാർക്ക്. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ, സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇവർക്ക് പറയേണ്ടതായിട്ടുള്ളത്. വ്യാഴപ്രീതി, ലഗ്നത്തിരിക്കുന്ന വ്യാഴത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാം സ്ഥാനത്തിരിക്കുന്ന രാഹുവിന് നമുക്ക് സർപ്പക്ഷേത്രങ്ങളിൽ അതുപോലെ ശിവക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണങ്ങളെ തരുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും പൊതുവായിട്ട് ഉള്ള ഫലങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ചിട്ടൊക്കെ ചില ദശാകാലങ്ങളനുസരിച്ചൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും പൊതുവിൽ രാശിക്കാർക്ക്, ഈ രാശിക്കാർക്ക് കിട്ടാവുന്ന ഫലങ്ങളാണ് നമ്മൾ അപഗ്രഥിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയും നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് തുടർച്ചയായിട്ട് ആഴ്ചയിലൊരു വീഡിയോയെങ്കിലും ചെയ്തിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. എല്ലാവരും തുടർന്നും ആ സഹകരണം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.